വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മലയാള സിനിമയ്ക്ക് അഭിമാനമായി രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജയരാജ് ചിത്രം ഒറ്റാലിന് സുവർണ ചകോരം. ചലച്ചിത്ര മേളയുടെ സമാപന ചടങ്ങുകൾ അവസാനിക്കുകയാണ്. വിവരങ്ങളുമായി കെ എം ജയേഷ് ഉണ്ട്. ജയേഷ്, ചടങ്ങുകൾ പൂർത്തിയായോ? നമുക്ക് സമാപന ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് പോകാം. We, the members of Film Employees Federation of Kerala, salute the very history that has made us. The instruments we embrace its rich complexity and the plurality of democracy. ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ സംവിധായകൻ കെ ജി ജോർജിനെ ഫെഫ്ക ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ജയേഷ് ഉണ്ട് ലൈനിൽ. ജയേഷ്, ഏറ്റവും സന്തോഷം, ആദ്യമായി ഒരു മലയാള ചിത്രം ഇത്രയും വലിയൊരു പുരസ്കാരം നേടുന്നു. എന്താണ് അവിടുത്തെ ഒരു വികാരമുണ്ടായിരുന്നത് ഒറ്റാൽ ഇത്രയേറെ പുരസ്കാരങ്ങൾ നേടിയപ്പോൾ? തീർച്ചയായും അപ്രതീക്ഷിതമായി തന്നെയായിരുന്നു. മലയാള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 20 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയാള ചിത്രം സുവർണ ടാഗോര പുരസ്കാരം നേടുന്നത്. സുവർണ ടാഗോരം ഉൾപ്പെടെ 4 പുരസ്കാരങ്ങളാണ് ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ നേടിയത്. മികച്ച ചിത്രത്തിനുള്ള സുവർണ ടാഗോരം, ഫിപ്രസിയുടെ മികച്ച സിനിമ, പ്രേക്ഷകർ തിരഞ്ഞെടുത്ത മികച്ച ചിത്രം, മെത്താക് അവാർഡ് എന്നിവയാണ് ഒറ്റാൽ നേടിയ 4 പുരസ്കാരങ്ങൾ. തീർച്ചയായിട്ടും വലിയ ഇഷ്ടത്തോടെ തന്നെയാണ് സംവിധായകൻ ജയരാജിനെ ചലച്ചിത്ര പ്രേമികൾ, സമാപന ചടങ്ങിലെത്തിയ ചലച്ചിത്ര പ്രേമികളും ചലച്ചിത്ര പ്രേമികളെല്ലാം തന്നെ ഏറ്റെടുത്തത്. ബ്രസീലുകാരൻ ജൂനിയോ ബ്രസാനെ ചെയർമാനായ ജൂറിയാണ് മികച്ച ചിത്രമായി ഒറ്റാൽ തെരഞ്ഞെടുത്തത്. ഒറ്റാൽ പ്രദർശിപ്പിച്ചപ്പോഴെല്ലാം തന്നെ 3 തവണയാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഒറ്റാൽ പ്രദർശിപ്പിച്ചത്. ഈ 3 തവണയും നിറഞ്ഞ സദസ്സിൽ നിറഞ്ഞ പ്രേക്ഷക പിന്തുണത്തോടെ തന്നെയാണ് ഒറ്റാൽ പ്രദർശിപ്പിച്ചിരുന്നത്. അതിനുള്ള ഒരു ഫലവും ഒറ്റാലിൽ നേരുകയുണ്ടായി. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ആദ്യമായി നേടി. ഒപ്പം തന്നെ മറ്റു അവാർഡുകളിലേക്ക് കൂടി കടക്കുമ്പോൾ മികച്ച സംവിധായകനുള്ള രജത ചകോരം ജോൺ റോബ്ലിസ് ലാനിയാണ് നേടിയത്. ഷാഡോ ബിഹൈൻഡ് ദ മൂൺ എന്ന ഫിലിപ്പൈൻസ് ചിത്രം സംവിധാനം ചെയ്തതിനാണ് ജോൺ റോബ്ലിസ് ലാനയ്ക്ക് പുരസ്കാരം നേടിയത്. ഒപ്പം തന്നെ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം സംവിധായകൻ അബൂർ നാഹിദ് ഇമോനാണ് നേടിയത്. ജലാൽ സ്റ്റോറിയാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. ഒപ്പം തന്നെ മലയാളത്തിന് അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഫിപ്രസിയുടെ മികച്ച മലയാള സിനിമയെ തിരഞ്ഞെടുത്തത് സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ഒഴിവു ദിവസത്തെ കളിയാണ്. കൂടാതെ FFKയുടെ മാസ്റ്റേഴ്സ് അവാർഡ് ആജീവനാന്ത നേട്ടത്തിന് കെ ജി ജോർജിനും സമർപ്പിക്കുകയുണ്ടായി. എന്തായാലും ഈ 20-ാമത് മേള സംബന്ധിച്ച് 20 വർഷത്തെ മേളയുടെ ചരിത്രത്തിൽ ആദ്യമായി സുവർണ ടാഗോര പുരസ്കാരം നേടി എന്നുള്ളത് തന്നെയാണ്, ഒരു മലയാള സിനിമ സുവർണ ടാഗോരം നേടി എന്നുള്ളത് തന്നെയാണ് 20-ാമത് മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇന്നത്തെ ഏറ്റവും വലിയ ശുഭകരമായ വാർത്തയും. ജയേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രാജ്യാന്തര ചലച്ചിത്രോത്സവ വേദിയിൽ ഫെഫ്ക സംവിധായകൻ കെ ജി ജോർജിനെ ആദരിക്കുകയാണ്. മാസ് അവാർഡ് നൽകി.